ഹലോ, എൻ്റെ പേര് ദീപ ഷാനിൽ. വെൽക്കം ടു ദീഷ സ്ട്രീം വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇൻഡോർ പ്ലാന്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇൻഡോർ പ്ലാന്റ് മാത്രമല്ല, ഇതൊരു വാട്ടർ പ്ലാന്റും കൂടിയിട്ടാണ്. വേറെ ഒന്നല്ല, നമ്മുടെ പൈനാപ്പിൾ പ്ലാന്റ് ആണ്. ഈ പൈനാപ്പിൾ പ്ലാന്റ് നമ്മൾ പൈനാപ്പിളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു കട്ടിങ്സ് ആണ്, നമ്മൾ കളയുന്ന കട്ടിങ്സ് ഇല്ലേ, അത് തന്നെയാണ്. അത് ഞാൻ ഒരു പ്രാവശ്യം വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ അതിന് ഒരുപാട് റൂട്ട്സ് വന്നു, അതുപോലെ തന്നെ അതിന് നല്ല ഗ്രോത്ത് ഉണ്ടായി തുടങ്ങി, ലീവ്സ് വന്നു, ചെറിയ ചെറിയ ലീവ്സുകൾ വന്നു തുടങ്ങി. അങ്ങനെ ആയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. അപ്പോൾ ഞാൻ ഇതിനെ നല്ലൊരു കുപ്പിയിൽ സെറ്റ് ചെയ്തു, കുപ്പിയിലേക്ക് മാറ്റി. അപ്പം നമ്മൾ മാറ്റുമ്പോൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ, നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോൾ വെള്ളം, നമ്മളിത് വെള്ളത്തിലാണല്ലോ ഇട്ട് വെച്ചിരിക്കുന്നത്, അപ്പോൾ ആ വെള്ളം മാറ്റി കൊടുക്കണം. അതുപോലെ ഇത് വെള്ളം കുറയും, അപ്പോൾ ആ വെള്ളം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അത്രയൊക്കെ തന്നെ ചെയ്താൽ മതി, അല്ലാണ്ട് ഇതിൽ വേറൊരു വളത്തിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഒന്നിൻ്റെയോ ആവശ്യമില്ല. പക്ഷേ ഇത് നല്ലൊരു പ്ലാന്റ് ആയിട്ട് തന്നെ നല്ല രസമായിട്ട് ഇരുന്നോളും, ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പീസാണല്ലോ. ഇത്രയും തന്നെയുള്ളൂ. പിന്നെ അത് കണ്ടില്ല, ഇതിൻ്റെ റൂട്ട്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. റൂട്ട്സ് അത്യാവശ്യം വന്നിട്ടുണ്ട്. എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല, കണ്ടില്ലേ. ഇതിൻ്റെ റൂട്ട്സ് ഇപ്പോൾ ഒരു 5 മാസമായി, 4-5 മാസമായി ഇപ്പോൾ ഈ പ്ലാന്റ് ഞാൻ വെക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ എൻ്റെ കയ്യിൽ വന്നിട്ട് ഈ പ്ലാന്റ് വെള്ളത്തിലിട്ട് വെച്ച് തുടങ്ങിയിട്ട് 5 മാസത്തോളമായി. ഒരു കുഴപ്പമില്ല, ഇതുവരെ ഒരു കുഴപ്പമില്ല, നല്ല പ്ലാന്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ളൊരു ഇൻഡോർ പ്ലാന്റ് തന്നെയായിരിക്കും ഇത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. പിന്നെ എൻ്റെ ഞാനീ കുപ്പിയിലിട്ട് വെച്ച് കണ്ടപ്പോൾ മോള് പറഞ്ഞു, അമ്മ ഞാനിത് കളർ ചെയ്തോട്ടെ, പൈനാപ്പിൾ കളർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ചെയ്തു. അവൾക്ക് പറ്റുന്ന പോലെ ഒരു പെയിൻറ്റിങ് ചെയ്തതാണ് ഇവിടെയുള്ള കളേഴ്സൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഒരു വെറൈറ്റി പീസായി തോന്നി എനിക്ക്. നമുക്കിത് വല്ല ഡൈനിങ് ടേബിളിൻ്റെ മുകളിലോ അല്ലെങ്കിൽ കിച്ചണിലോ എവിടെയെങ്കിലൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പോൾ വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഞാൻ എൻ്റെ മോളുടെ കളർ ചെയ്യണതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ അവൾ പെയിൻറ്റ് ചെയ്യണതൊന്ന് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ ഒന്ന് കണ്ടു നോക്കി നോക്കൂ കേട്ടോ, എന്നിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.